ഹായ് ഫ്രണ്ട്സ്, ഞാൻ മാരിയോയാണ്. ഞങ്ങളുടെ ഫിലോകാലിയ ഓഫീസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങളോട് പറയുന്നത്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അതുകൊണ്ട് നിങ്ങളിത് കേട്ടാൽ നിർബന്ധമായും ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർ അറിയണം, നമ്മുടെ ഫ്രണ്ട്സുകൾ അറിയണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സന്തോഷ വാർത്തയാണ്. ഈ ഭൂമിയിൽ ചില മനുഷ്യന്മാരുടെ ജീവിതം ഒരു സെക്കൻഡ് കൊണ്ട് മാറുന്നത് ഒരു അഭിനന്ദനത്തിലാണ്. എത്ര നന്നായിരിക്കുന്നു എന്ന് ഭാര്യ ഭർത്താവിനോട് പറയുമ്പോൾ, ഭർത്താവ് ഭാര്യയോട് പറയുമ്പോൾ, മക്കൾ മാതാപിതാക്കളോട് പറയുമ്പോൾ, മാതാപിതാക്കൾ മക്കളോട് പറയുമ്പോൾ, ടീച്ചേഴ്സ് കുട്ടികളോട് പറയുമ്പോൾ, എത്ര നന്നായിരിക്കുന്നു, എത്ര മനോഹരമായിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അഭിമാനമുണ്ട്. അത് ജീവിതത്തെ മാറ്റും. ഞാനിന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തുന്നത് ഒരു കുട്ടിയെയാണ്. ഈ കുട്ടിയുടെ പേര് ആൻ മരിയ എന്നാണ് കേട്ടോ. ഈ മകളുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ 1200 മാർക്കും വാങ്ങിയ ഒരു കുട്ടിയാണ്. പക്ഷേ നിങ്ങളോട് മിണ്ടണമെന്ന് കുട്ടി വിചാരിച്ചാൽ നടക്കില്ല. കാരണം എന്താണെന്നറിയോ? കാരണം ആ മകൾക്ക് സംസാരിക്കാനോ കേൾക്കാനോ സാധ്യമല്ല. എങ്കിലും ഈ മകളുടെ പ്രത്യേകത 1200 മാർക്കും വാങ്ങിയ ഞങ്ങളുടെ ചാലക്കുടിക്ക് അഭിമാനമാണ് കാടുകുറ്റിക്കാരിയായ ആൻമരിയ. ആൻമരിയയുടെ അമ്മയാണ് നിങ്ങൾ ഈ കാണുന്ന ചേച്ചി. ചേച്ചിയുടെ പ്രത്യേകതയും മോൾ ഇത്രയും മാർക്ക് വാങ്ങി ഞങ്ങൾ ഫിലോകാലിയ കുടുംബം അഭിനന്ദിക്കുമ്പോൾ സന്തോഷം മനസ്സിലുണ്ട്. പക്ഷേ സംസാരിക്കാൻ അമ്മയ്ക്കും പറ്റില്ല. എങ്ങനെ നിങ്ങളോട് സംസാരിക്കണമെന്ന് അമ്മക്ക് പറയാൻ പറ്റില്ല. കാര്യം അമ്മയ്ക്കും കേൾക്കാനും പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. അടുത്തത് മകനാണ്. മകനും നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, മിടുക്കനാണ്, നിങ്ങളോട് സംസാരിക്കണമെന്ന് കൊതിയുണ്ടാകും. പക്ഷെ അവനും സംസാരിക്കാൻ സാധ്യമല്ല. പക്ഷേ നമ്മളുടെ അഭിനന്ദനത്തിന് 1000 വട്ടം അർഹരായ ഒരു കൊച്ചാണ് അവനും. ഞാൻ അവനെ ഒന്ന് പരിചയപ്പെടുത്താം. അവനും മിടുക്കനായി പഠിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു കോളേജിലാണ് പഠിക്കുന്നത്. BSc ഫസ്റ്റ് ഇയർ ആണ് അവൻ തിരുവനന്തപുരത്ത് പഠിക്കുന്നത്. അവനും വളരെ മിടുക്കനായിട്ട്, അവനും ഇതിനു മുമ്പ് മാർക്കെല്ലാം നന്നായി വാങ്ങിയതാണ്. അവളോടൊപ്പമാണ് ഇവള് ടെൻത്തിലും. മാത്രമല്ല, ആൻമരിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ആൻമരിയ ടെൻത്തിലും ഫുൾ A+ വാങ്ങിയ കുട്ടിയാണ് കേട്ടോ. എങ്ങനെ അഭിനന്ദിക്കണം എന്ന് എനിക്കറിയില്ല. മിടുക്കി ഓക്കെ. പിന്നെ അവരുടെ പിതാവാണ് ഇവിടെ ഉള്ളത്. പിതാവിന് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹം കാണും. പക്ഷേ പിതാവിൻ്റെയും പ്രത്യേകത നമ്മളോട് മിണ്ടാൻ അദ്ദേഹത്തിനും സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു കുടുംബത്തിൽ അപ്പനായാലും അമ്മയായാലും രണ്ട് മക്കൾക്കായാലും വാത്രമൊന്നും നമ്മളോടൊന്നും പറയാൻ പറ്റില്ല. അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഈ കുടുംബം ഈ നാടിന് അഭിമാനമാണ്. കൈയൊന്ന് വീശാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ അവരുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയും നമ്മുടെ കൂടെയും ഉണ്ട്. ഞാൻ എന്തിനാണ് ഇവരെ പരിചയപ്പെടുത്തുന്നത്? ഇപ്പോൾ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പുറകിലിരിക്കുന്നത് നമ്മുടെ ഫിലോകാലിയയുടെ കുടുംബ ടീമംഗങ്ങളാണ്. ഇതിനു മുമ്പ് ഉദ്ഘാടനത്തിലും മറ്റുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ടീമംഗങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ഈ ഒരു കുടുംബത്തെ അഭിനന്ദിക്കാനാണ്. അവരുടെ അച്ചീവ്മെൻറ്റിനെ നമ്മളൊന്ന് പരിഗണിക്കുക, അല്ലെങ്കിൽ അതിനർഹമായ ഒരു ബഹുമാനം, സ്നേഹം അവരോട് പങ്കിടുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ടീമംഗങ്ങളെല്ലാം കൈ ഉയർത്തി ഒന്ന് കൈയടിക്കാവോ ഇവർക്കൊരു അഭിനന്ദനമായി. ഞങ്ങൾക്ക് ഈ കുടുംബത്തിനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അവർ പിന്നെ ഭർത്താവ് എന്താ തയ്യലല്ലേ ടൈലറിങ് ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കുടുംബത്തെ മുഴുവനും പോറ്റുന്നത്. ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് ജീവിതത്തിലുണ്ടെങ്കിൽ ഫിലോകാലിയ കുടുംബം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന്. അതല്ല ഇവർക്ക് പ്രാധാന്യം, അതല്ല ഇവർ പ്രതീക്ഷിക്കുന്നത്. ഈ കുട്ടിക്ക് നമ്മളോട് സംസാരിക്കാൻ അറിയില്ല, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നുമില്ല. പക്ഷേ അക്ഷരങ്ങളിൽ നിങ്ങൾ എന്തെഴുതിയാലും അവർക്ക് വായിക്കാൻ പറ്റും.
അവർക്ക് എന്തും വായിക്കാൻ പറ്റും. എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ ആൻമരിയെ അഭിനന്ദിച്ച് കുറച്ച് കമൻ്റ് ഇട്ടോളൂ. കാരണം ചില കമൻ്റുകൾ പോസിറ്റീവായിട്ട് ലഭിക്കുന്ന ഒരു വാക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഒരു മനുഷ്യന് ജീവിതം മാറ്റുന്നത് എത്ര നന്നായിരിക്കുന്നു എന്ന ഒരു വാക്കായിരിക്കും. പോയാലൊരു വാക്കല്ലേ. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നു, മാക്സിമം ഷെയർ ചെയ്യുക, ഈ ആൻമരിയെ മാക്സിമം നമ്മൾ പരിചയപ്പെടുക. അവളുടെ കഴിവിന്, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻബോൺ ടാലൻറ്റിനെ നമ്മളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക. സോ ഇവരോടൊന്ന് പറഞ്ഞു തരും നമ്മൾ ഇത് അപ്രിഷ്യേറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ അപ്രീസിയേഷനും നിങ്ങളുടെ കമൻറ്റിനും. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇവരുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഓരോരുത്തരുടെ പേര്, അപ്പൻ്റെ പേര് എന്താ? ക്രിസ്റ്റി എന്നാണ് പിതാവിൻ്റെ പേര്. മാതാവിൻ്റെ പേര് ടെസി. ക്രിസ്റ്റി, ടെസി. പിന്നെ മോൻ്റെ പേര് അതുൽ. അതുൽ. മോളുടെ പേര് ആൻമരിയ. ഈ നാല് പേർക്കും, ഈ കുടുംബത്തിലുള്ള നാല് പേർക്കും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളൊരു ആമേൻ, ഒരു കമൻ്റ്, ഒരു അനുഗ്രഹം ഇവർക്ക് വേണ്ടി നടത്തുക. ബെസ്റ്റ് വിഷസ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.